അപ്പോൾ എല്ലാവർക്കും നമസ്കാരം, ജോസൂട്ടിയാണ്. അപ്പോൾ നമ്മൾ ഇന്ന് മീൻ പിടിക്കാൻ പോവാണ്, നമ്മുടെ തിലോപ്പ് പിടിക്കാൻ പോവാം. അപ്പോൾ നമ്മൾ രണ്ട് നാടൻ ചൂണ്ടയായിട്ട് വന്നേക്കാൻ കണ്ടില്ലേ, ഇത് നമ്മുടെ പനങ്കണയാണ്, വിളയാത്ത കണയാണ് കേട്ടോ. അതുകൊണ്ട് ബുദ്ധിമുട്ടുണ്ട്, ചിലപ്പോൾ ഒടിഞ്ഞു പോകുമായിരിക്കും വരയ്ക്കുമ്പം, നോ ഇഷ്യൂസ്. അപ്പോൾ നമ്മളിതുകൊണ്ട് ഇന്ന് മീൻ പിടിക്കാൻ പോവാം. തീറ്റി നോക്ക്, നമ്മുടെ മൈദ. അപ്പോൾ എന്നാ പിടിച്ചു, എങ്ങനെയായിരുന്നു ഇത് ഒടിയുവാൻ സാധ്യത ഉണ്ട് കേട്ടോ. അത് വലുതടിച്ചാൽ ഒടിയും, ഉറപ്പടിച്ചു കൊടുക്കണേ ഒടിയും. അതുപോലെ ഉണങ്ങിപ്പോയി. അപ്പോൾ നമ്മൾ ഒരു ശാഖലം മൈദ നമ്മൾ ഇതായിട്ട് വെക്കുകയാണ്. ഒരു നിമിഷം എന്നാ അത് വെച്ചാൽ ഉണങ്ങിപ്പോകും. കയ്യിൽ പിടിച്ചോ, കയ്യിൽ. പക്ഷേ വെള്ളം നനഞ്ഞാൽ അത് വീണ്ടും നനഞ്ഞു പോവുകയും ചെയ്യും. ആ വെള്ളം വെച്ചു വെച്ചു വെച്ചു, കുഴപ്പമില്ല. അപ്പോൾ നമ്മൾ ഇട്ട് തുടങ്ങുവാണേ. മൈദ വെച്ചു, നമ്മുടെ മീനെ നമ്മൾ തീറ്റി ഇട്ട് കൊടുത്ത് അട്രാക്റ്റ് ചെയ്തായിരുന്നു. നോക്കാം, മീൻ അറിഞ്ഞില്ല എന്തോന്നു. ആ അറിഞ്ഞ് 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 വരുന്നുണ്ട്. അപ്പോൾ തുടക്കത്തിൽ തന്നെ നമ്മൾ വൃത്തിയടങ്ങ് പറ്റിച്ചത് കേട്ടോ. അതിന് പൊങ്ങില്ല കേട്ടോ, അതൊന്ന് നോക്കി വലിക്കണേ. പോയി പൊങ്ങി കിട്ടണം തോന്നുന്നതിൽ. അപ്പോൾ നമ്മളിന്ന് അഘോരാത്രം കഷ്ടപ്പെടേണ്ടി വരും കിട്ടണമെങ്കിൽ, ഇച്ചിരി ബുദ്ധിമുട്ടായിരിക്കും. കണ്ടോ, വീണ്ടും നമ്മളെ പറ്റിച്ചു. നോക്കാം, കാരണം നമ്മൾ മുകളിൽ തീറ്റിട്ട് കൊടുത്തേക്കും, അതുകൊണ്ടാണ്. എടുത്തോ 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 എടുത്തോ, ഇങ്ങോട്ട് 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 മാറ്റിക്കോ. അയ്യോടാ, അല്ല ഇതാണ് നമ്മുടെ. ഓക്കെ, അതായത് അല്ല ഇത് വിടാം വിടാം, ഇല്ല ഇത് വിടാം, ഇത് ഒന്നും പറ്റിയിട്ടില്ല. ഇതാണ് നമ്മുടെ രോഹു കേട്ടോ. അതായത് നമ്മൾ കട്ടള രോഹു എന്ന് പറയൂലേ, ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം മീനെ. ഒന്ന് ചൂണ്ട പൊങ്ങി വന്നു, പക്ഷെ നമ്മളെ തിരിച്ചു വിടുവാണ്. താഴെ വീടില്ല ഇതുണ്ടോ, ഇതാണ് നമ്മുടെ രോഹു എന്ന് പറയുന്ന മീനാണിത്. ഈ മീൻ നമ്മൾ കുറേ ഇട്ടായിരുന്നു, പക്ഷെ നമുക്ക് ഉണ്ടെന്ന് മനസ്സിലായി. ഇപ്പം എന്തായാലും കട്ട്ല രോഹു എനത്തിപ്പെട്ട സാധനമാണ്, രോഹുവാണ്. ഇത് ഗ്രാസ് കാർപ്പ് എനത്തിപ്പെടുന്നതാണ്. നമ്മളിതിനെ തിരിച്ചു വിടുവാണ്. ഓക്കെ, ആർക്കും സങ്കടം വിചാരിക്കേണ്ട, നമ്മൾ തിരിച്ചു വിടുവാ ഇതിനെ. അപ്പോൾ അത് വലുതാവും. അപ്പോൾ അതിനെ നമ്മൾ തിരിച്ച് നമ്മൾ കുളത്തിലേക്ക് വിട്ടു. ഇനി അത് ചൂണ്ട ഉടക്കിയാൽ അതിൻ്റെ കഷ്ടകാലം. അത് വലുതാവുന്നതാണ്, അത് ഇപ്പോൾ ചെറുതാണ്, തീരെ ചെറുത്. നമ്മൾ കഴിഞ്ഞ ഇടയ്ക്ക് വാങ്ങിച്ച കുഞ്ഞുങ്ങളാതെ വീണ്ടും പറ്റിച്ചു. അതെ, പൊങ്ങിടണം തോന്നുന്നു. അവത്തല്ലേ അറിയുന്നില്ല, പൊങ്ങിടണം. അല്ല നീളം കുറ, അല്ലതെ ഒരു കാര്യം ചെയ്യ്, അവിടെ കപ്പക്കമ്പില്ലേ അതിൻ്റെ ഒരു കമ്പം ചുമ്മാ ചുമ്മാ ഒന്ന് വട്ടം കെട്ടിയാൽ മതി, അനക്കും അറിയാൻ. നല്ല അടിപൊളി പറ്റിയില്ല കേട്ടോ ഇന്ന്. ഇന്ന് മൊത്തം ഞാൻ അവിടുത്തെ പൊങ്ങി വന്ന പോലെ വരാനായിരിക്കും ഇന്ന്. പക്ഷെ കൊളുത്താൻ ഞാൻ നന്നായി കേട്ടോ, അതിന് എടുത്തോ അല്ലേ. ആ തീറ്റി കൊണ്ടുപോയിണ്ടോ, ഒരു മര്യാദ ഇല്ല കേട്ടോ. അമ്മാതിരി കുഞ്ഞു പരൽ മീനുകളുടെ കളി അമ്മാതിരി കളിയാണോ. നിങ്ങൾക്കൊക്കെ ഇങ്ങനെയുള്ള എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ പറഞ്ഞോ കേട്ടോ. അപ്പം നിങ്ങൾ ചോദിക്കുമ്പോൾ ഞങ്ങൾക്ക് വിൽക്കുന്നില്ല എന്ന്, വിൽക്കാനുള്ള ഇല്ല കേട്ടോ. കാരണം നമ്മൾ ഈ സാധനം പിടിക്കുന്നതനുസരിച്ചിട്ട് നമുക്ക് നമ്മുടെ മറ്റേ കൂട്ടിനകത്തും തുറന്നു വിടും. അതിനകത്ത് കുഞ്ഞുങ്ങൾ കിടക്കുന്നത് അതിനകത്തൊന്ന് വെട്ടുന്നില്ലേ, ശരണ ഉണ്ടല്ലോ. ആ കേൾക്കുന്ന അതിനകത്തുനിന്നല്ലേ. ഈ മീനുകളെയൊക്കെ നമ്മൾ ഒരു മീൻ 5 രൂപ നിരക്കിൽ വാങ്ങിക്കുന്നത് കേട്ടോ. ഷോ, അതിമാരകമായിട്ട് പറ്റിക്കുകയാണല്ലോ. എല്ലാം കുഞ്ഞുങ്ങളാണ്, കുഞ്ഞു ഈ പരൽ മീനുകളാണ് ഈ പറ്റിക്കുന്നതൊക്കെ കണ്ടോ.
ഇനി ആ ആ സാധനം ജന്മത്ത് ഒത്തുവരാം. ആ ഗ്രാസ് കാർപ്പ്. യെസ്. അപ്പോൾ നമ്മൾ ഇന്നത്തെ ഉദ്യമം നമ്മൾ സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. അത് ഊരി പോകാനൊന്നും യാതൊരു ചാൻസും ഇല്ല, കാരണം അതിൻ്റെ കണ്ണിൻ്റെ അത് വഴിയാണ് കുത്തിക്കയറ്റിയേക്കുന്നത്. കണ്ടോ, ആ ലല്ലെല്ലാം ലാലെല്ലാം ലാലത്തിൽ അടുവ പാടൊക്കെ പാടി നമുക്ക് മീനെ ആട്ടി കുറയ്ക്കും. പക്ഷേ കുറച്ചങ്ങോട്ട് കഴിയുമ്പോൾ ലല്ലെല്ലാം പാടുന്ന പോലെ ഈ ചൂണ്ട അങ്ങോട്ട് കുളത്തങ്ങോട്ട് ഊരി പോകും കേട്ടോ. എന്നിട്ട് മീൻ തിരിച്ച് നമ്മളോട് പറയും. ഇതൊക്കെ വലുതാവും കേട്ടോ, പക്ഷേ ചൂണ്ട കുരുങ്ങി കണ്ണി കയറി പോയതുകൊണ്ട് നമുക്കതിനെ ട്രൈയിലേക്ക് ഇടുക. പിന്നെ നമ്മൾ മറ്റേ സ്ഥലം വാങ്ങിച്ചില്ലേ അവിടെ പോയിട്ട്? നമ്മൾ വേറെ സ്ഥലത്ത് പോയില്ലേ കരിമീൻ വാങ്ങിച്ചത്? പോയി ആദ്യം വാങ്ങിച്ചില്ലേ? ആ അതായിട്ടോ. അതിൻ്റെ പേര് നട്ടർ. അത് മറ്റേ ഈ തട്ടി 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 ഇരിക്കുന്നുണ്ട് കണ്ടോ. ആ കുഴപ്പമില്ല. അതെ ഒരു കാര്യം ചെയ്തേ, അതിനായിട്ട് ഒരു കപ്പ കമ്മീൻ്റെ സമ്പതി കെട്ടി, സംഗതി കെട്ടി. ചുമ്മാ അത് ഈ അത് നമ്മൾ കഴിച്ചുകൊണ്ടിട്ട കറക്റ്റ് അറിയാം. ഇതിൻ്റെ തുമ്പത്തൊന്നേ അത്ര അങ്ങോട്ട് അറിയുന്നില്ല, ഇവിടെ നിന്ന് അറിയാൻ പറ്റുന്നില്ല. കഴിച്ചുകൊണ്ടാണെങ്കിൽ കയ്യല വലിയ അറിയാൻ പറ്റും. ഇച്ചിരി കൂളിൽ കൊടുത്ത് നോക്കാം വലിയ മീൻ കഴിക്കുമെന്നറിയാം. ഇല്ല ഒരു പ്രയോജനമില്ല, എല്ലാം കുഞ്ഞു പൂക്കിരി മീനാണ് കണ്ടോ. തീറ്റയൊക്കെ ഒരു മര്യാദ ഇല്ലാതെ കഴിക്കുന്നുണ്ട്. ഒരു കൂട്ടം കുഞ്ഞു മീനുകളാണ്, അത് പരൽ മീനുകളാണ് ഇതിൻ്റെ പുറകെ ഓടി നിൽക്കുന്നത്. ഞാൻ അടിയുടെ വെട്ടി മറിഞ്ഞ് പോകുന്നുണ്ട് ഈ കുഞ്ഞു മീനുകൾ വന്നിട്ട്. കുയിലിനെ തേടി കുയിലിനെ തേടി കുതി, അതുപോലും അറിഞ്ഞില്ല ഞാനതിനെ പൊക്കിയെടുത്ത് കണ്ടോ. അപ്പം നമ്മൾ രണ്ടാമത്തെ മീനെ പിടിച്ചിരിക്കുകയാണ്. ഇതിനെയൊക്കെ ഈർക്കിലി കോർത്തിട്ട് ഞങ്ങൾക്ക് തമ്പനിയിൽ കാണിച്ച് അവിടെ നിൽക്കും. നമ്മൾക്ക് പണി പറഞ്ഞിരുന്നു അവിടെ നിൽക്കുക. കയറി നിങ്ങൾക്കും ബുദ്ധിമുട്ട് എനിക്കും ബുദ്ധിമുട്ട്. നിങ്ങൾ നടങ്ങിയിരുന്നു ആ കണ്ടോ. ആ കിടക്ക്. അപ്പോൾ നെക്സ്റ്റ് കഴിച്ചോ നോക്കണേ, നല്ലോണം കഴിക്കേ. കഴിഞ്ഞു, തീറ്റി കൊണ്ട് പോയി തോന്നുന്നു ഉണ്ടോ. കറക്റ്റാണ്, നമുക്കറിയാം നമ്മുടെ ഇതിൻ്റെ കൂട്ടത്തിൽ നിങ്ങൾക്ക് അണ്ടർഗ്രൗണ്ട് അല്ല അണ്ടർ വാട്ടർ വീഡിയോ കാണിക്കാനുള്ള എക്യുപ്മെൻറ്റ് നമ്മൾ എടുത്തില്ല, അല്ലെങ്കിൽ അത് കാണിച്ചില്ലായിരുന്നു. ചൂണ്ടയിൽ കൂടെ ഇത് പോകുമ്പോൾ എങ്ങനെയായിരിക്കും എൻ്റെ അവസ്ഥയെന്ന് ഉണ്ടോ. ആ ഇപ്പോൾ കരക്കയറ്റ് കരക്കയറ്റ്. ഒരു കാരണവശാലും വെള്ളത്തിലിട്ട് കളിക്കല്ലേ. ആ ഇത് കുരുങ്ങി കിടക്കുക, ഇതുണ്ടോ. അപ്പോൾ നമ്മൾ അടുത്ത മീനെ പിടിച്ചു. എല്ലാം പീക്കിരിയാണ്, പക്ഷേ കുഴപ്പമില്ല. നമ്മളൊരു ദാക്ഷിണ്യം ഇല്ല, അതിനെ വറുത്ത് കഴിക്കും. വെയിറ്റ് ഇല്ല കേട്ടോ, ഒരു ശക്കരം പോലും കനമില്ല. എവിടെ അപ്പറയോ, അതാണ് പ്രശ്നം. ഞാൻ പറഞ്ഞില്ല മറ്റേ തീറ്റ കൊടുത്തില്ലേ. ആ ഇതൊരു പ്രശ്നം എന്ന് അറിയാമോ, നമ്മൾ മറ്റേ സാധനം ഇല്ലേ വാള, അത് കയറി അടിക്കും ഈ സ്പോട്ടിൽ മാറ്റിക്കഴിഞ്ഞാൽ. ഇവിടെ വരും തീറ്റി കൊണ്ടുപോയെന്ന് തോന്നുന്നു. ഉണ്ടോ, എവിടെ നിൽക്കുന്നു? പതുക്കെ കൊടുത്തേ അങ്ങോട്ട്, പതുക്കെ നീട്ടി കൊടുത്തേ. വലിക്കുമ്പോൾ കരകളിട്ട് കയറ്റിയേക്കണേ. ഒരു കാഴ്ച വെള്ളത്തിന് മണ്ടിക്കിട്ട് കളിച്ചാൽ അതൊന്നും ചാടി പുറത്താഴെ പോകും.
കുയിലിനെ തേടി കുയിലിനെ തേടി. ഒന്ന് കൊത്താവോ മീനെ എന്നൊക്കെ ചോദിച്ചാൽ വിട്ടിരിക്കുന്നു, നിവർത്തിയില്ല. കിട്ടിയോ? ഇല്ല. കുഞ്ഞു മൂന്ന് മീറ്റ് മാത്രമേ കിട്ടിയുള്ളൂ.